കുലയോഗിനി എന്നുള്ളതാണ് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 95-ാമത്തെ നാമം. കുലയോഗിനിയാണ് ദേവി എന്നാണ് ഇതിൻ്റെ നേരെയുള്ള അർത്ഥം. യോഗം എന്നുള്ള യോഗിനി എന്നുള്ള വാക്ക് യോജിപ്പിക്കുന്നവൾ, യുജ് എന്നുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ യോഗം എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്. യോജിപ്പിക്കുന്നവൾ, സംയോജിപ്പിക്കുന്നവൾ എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ അർത്ഥം. കുലത്തിനോട് യോജിപ്പിക്കുന്നവൾ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി കുലം എന്ന് പറയുന്നത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രങ്ങൾ, അതിനോടുള്ള നടീത്രയങ്ങൾ, സൂര്യസോമാഗ്നി മണ്ഡലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യത്തെയാണ് കുലം, സമൂഹം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. ഇതിനെ അകുലത്തോട് യോജിപ്പിക്കുന്നവൾ എന്ന് വെച്ചാൽ സഹസ്രാര പത്മത്തിനോട് യോജിപ്പിക്കുന്നവൾ എന്നുള്ളതാണ് കുലയോഗിനി എന്നുള്ളതിൻ്റെ അർത്ഥം. കുലം എന്നുള്ളത് പൃഥിവി അല്ലെങ്കിൽ മണ്ണ് എന്നുള്ള ധർമ്മത്തിനോട് ചേർന്നിട്ടുള്ളതാണ്, മൂലാധാര ചക്രത്തോട് ചേർന്നിട്ടുള്ളതാണ്. മൂലാധാരത്തിൽ ഉയർന്ന് എണീൽക്കുന്ന ഉണരുന്ന കുണ്ടലിനി ദേവി അകുലമായിട്ടുള്ള സഹസ്രപത്മത്തിലുള്ള ശിവനോട് സാമരസ്യം പ്രാപിക്കുന്ന ആ യോഗത്തെ ചെയ്യുന്നവളാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ മന്ത്രം കുലയോഗിനി എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ കുലം എന്നുള്ളതിന് നല്ല കുലം, ഗുണം എന്ന് വെച്ചാൽ നല്ല ഗുണം, ദുർഗുണം എന്ന് പറഞ്ഞാൽ മാത്രമേ ചീത്തയായിട്ടുള്ള ഗുണമുള്ളൂ. ഇപ്പോൾ എണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണ, എള്ളിൻ്റെ എണ്ണയാണ് സൂചിപ്പിക്കുന്നത്. അതുമാതിരി കുലം എന്നുള്ളത് നല്ല കുലത്തിൽ ജനിപ്പിക്കുന്നു, നല്ല കുലത്തിൽ നമ്മളെ സംയോജിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും കുലാങ്കന, കുലയോഗിനി എന്നുള്ള നാമത്തിന് അർത്ഥം പറയാവുന്നതാണ്. പിന്നെ ശ്രീചക്ര ആരാധന, അതാണ് കുലം. നമ്മുടെ ശരീരം തന്നെയാണ് ശ്രീചക്രം എന്നുള്ള ഭാവന ചെയ്തുകൊണ്ട് അതിലുള്ള ശക്തി ശിവതത്വങ്ങളെ സംയോജിപ്പിക്കൽ, ഇതാണ് കുലാചാരം. ആ ഉത്തമമായ കുലാചാരത്തിൽ നമ്മളെ സംയോജിപ്പിക്കുന്നു എന്നുള്ളതും കൂടി ഈ നാമത്തിൻ്റെ അർത്ഥമാകുന്നു. കുലം എന്നുള്ള വാക്കിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ നാമങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേവി കുലാമൃതൈകരസികയാണ്. കുണ്ടലിനി യോഗം കൊണ്ടുണ്ടാകുന്ന അമൃതിനെ രസിക്കുന്നവൾ, ആസ്വദിക്കുന്നവൾ കുലാമൃതൈകരസിക. ഈ യോഗമാർഗത്തിൻ്റെ കുലസങ്കേത പാലിനി, ഈ കൗലമാർഗത്തിൻ്റെ കുലമാർഗത്തിൻ്റെ സങ്കേതങ്ങളെ, രഹസ്യാർത്ഥങ്ങളെ പാലിക്കുന്നവൾ. ഇത് അഭ്യസിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ, മറ്റുള്ളവർക്ക് അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അങ്ങനെ കുലമാർഗത്തിൻ്റെ സങ്കേതങ്ങളെ പാലിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ കുലാമൃതൈകരസിക കുലസങ്കേത പാലിനി ദേവി കുലാങ്കനയാണ്. എങ്ങനെയാണ് കുലവധു വീട്ടിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് നിൽക്കുന്നത്, അവരോടൊക്കെ സഹജമായിട്ടും സരളമായിട്ടും ഇടപഴകുന്നത്, അതുപോലെ ദേവി കുലാങ്കനയാണ്, പരമ പതിവ്രതയാണ്, പരമ പരിശുദ്ധമായ മാർഗമാണ് ഈ കുണ്ടലിനി യോഗം. കുല അന്തസ്ഥ, ഈ കുലത്തിൻ്റെ, ഈ കുലയോഗത്തിൻ്റെ, ഈ യോഗമാർഗത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു വിളങ്ങുന്നവളാണ് ദേവി കുലാന്തസ്ഥ. കൗലിനി ശിവശക്തി സാമരസ്യ രൂപിണിയാണ്. രണ്ട് തത്വങ്ങളും അഭിന്നമാണ്, ശിവതത്വത്തെയും ശക്തിതത്വത്തെയും ഭിന്നമാക്കാൻ, രണ്ടാക്കാൻ സാധിക്കില്ല. ആ കൗലിനിയാണ്, ആ സംയുക്ത രൂപിണിയാണ് ദേവി കുലയോഗിനി. ഈ ശിവശക്തി സാമരസ്യത്തെ പ്രാപിക്കുവാൻ ശ്രമിക്കുന്ന ഉത്തമ സാധകർക്കെല്ലാം ആ യോഗമാർഗത്തെ, ആ യോഗമാർഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന, ആ യോഗമാർഗത്തെ ഉപദേശിക്കുന്ന യോഗിനിയാണ് ദേവി. അകുല, ഈ മന്ത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. 96-ാമത്തെ നാമമാണ് ലളിതാ സഹസ്രനാമത്തിൽ. ഇതേവരെ കുലം എന്നുള്ള വാക്ക് കുണ്ടലിനി ശക്തിയോടും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഷക്ചക്രം, പൂജ, മന്ത്രം എന്നുള്ള ചക്രസങ്കേതം, മന്ത്രസങ്കേതം, പൂജാസങ്കേതം എന്നൊക്കെയുള്ള ഉപാസകൻ, ഉപാസന ചെയ്യുന്ന ദേവി
ഉപാസനാ മാർഗം എന്നൊക്കെയുള്ള അതിൻ്റെ രഹസ്യാർത്ഥങ്ങളെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നത് കുലം എന്നുള്ളത് ആജ്ഞാചക്രം വരെയും സഹസ്രതല ചക്രത്തെ അതിനെ നമ്മൾ അകുലം എന്നും പറയും. ആരാധാരങ്ങൾ കടന്നു യോഗികൾ അമൂല്യനിധി നിന്നെ അറിയുന്നു, അനൽപശക്തി നിന്നുടെ പ്രാഭവം അവരും അല്പം അറിയുന്നു എന്നൊക്കെ അമ്മയുടെ സുപ്രസിദ്ധമായ ഭജനയിൽ കേൾക്കാം. ഈ ആറ് ചക്രങ്ങളിലും മുകളിലാണ് അകുലം, കുലത്തിൻ്റെ അപ്പുറത്താണ് അകുലം, കുലമല്ലാത്തത്, കുലവും കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തു എന്നുള്ള രീതിയിൽ അകുല എന്നുള്ള പദം ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആജ്ഞാചക്രത്തിൻ്റെ മുകളിലുള്ള സഹസ്രതല പത്മചക്രം അതിനെയാണ് അകുലം എന്ന് പറയുന്നത്. അതിലുള്ള ശിവതത്വത്തോട് സാമരസ്യത്തെ പ്രാപിക്കുവാൻ കുണ്ടലിനി ശക്തി ഉയർന്ന് അവിടെ എത്തുന്നു. അവിടെ ശക്തി സാമരസ്യം, ശിവശക്തി സാമരസ്യം പ്രാപിക്കുന്നു. ഇതിനെ ഷഡ്ചക്ര ഉപരിസംസ്ഥിത എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ തന്നെ പറയും. അവിടെ നിന്നുകൊണ്ട് സുധാ സാരത്തെ അഭിവർഷിക്കുന്നു. നമ്മുടെ സകല നാടുകളിലും ആ ആനന്ദ അതിരേകം വിതറുന്നു. അങ്ങനെ അതിനു മുമ്പുള്ള ആളല്ല അതിന് ശേഷം ഉള്ള യോഗി. അല്പമായ ജ്ഞാനങ്ങൾ ഓരോ ചക്രങ്ങൾ ഉണരുമ്പോഴും അയാൾക്കുണ്ടാകുന്നുവെങ്കിലും പൂർണ്ണമായ ആത്മബോധം, ആത്മാനം വിദ്ധി, ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് ഉപനിഷത്തിൻ്റെ ഏറ്റവും വലിയ നിർദ്ദേശം. ഈ പ്രപഞ്ചത്തെ സഹായിക്കുന്നതിന് തുല്യമാണ് അവനവനെ അറിയുക എന്നുള്ളത്. നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട വേറൊരു ആളല്ല. നമ്മളെ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുന്നത്. അത് എത്തിക്കഴിഞ്ഞ ഒരു വ്യക്തി ആണ് ശരിക്കും ലോക സേവനം ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അകുലം എന്നുള്ള വാക്കുകൊണ്ട് ആരാധാരങ്ങൾ കഴിഞ്ഞുള്ള സഹസ്രതല പത്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അകുല എന്നുള്ള ഈ പദത്തോട് കൂടിയിട്ട് ഈ കുലം അകുലത്തോട് സംയോഗിക്കുന്ന കാര്യമാണ് ഇത്രയും ഈ നാമങ്ങളെ കൊണ്ട് പറയുന്നത്. കുലം എന്നുള്ളതിനെ നമ്മുടെ അച്ഛൻ, മുത്തച്ഛൻ ഇങ്ങനെയുള്ള പരമ്പര അതിനൊരു അർത്ഥമുണ്ട്. ദേവി ഹിമവാന് പുത്രിയായിട്ട് ജനിച്ചു, മതംഗ മഹർഷിക്ക് പുത്രിയായിട്ട് ജനിച്ചു എന്നൊക്കെ പല രീതിയിലുള്ള അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. എങ്കിലും ഈ കുലനിയമങ്ങൾക്കൊക്കെ അതീതമായിട്ട് വിളങ്ങുന്നവളാണ്, അതീതയാണ് അമ്മ. ധർമ്മിഷ്ഠ സുഗുണാനന്ദ ദമയന്തി സ്വയംഭവേ നമഃ എന്ന് പറയും. ആ കുലത്തിൽ ജനിച്ചു എങ്കിലും കുലത്തിന് അതീതമായിട്ട് വിളങ്ങുന്നു, കുലാതീതയാണ് ദേവി എന്നുള്ള അർത്ഥത്തിൽ അകുല എന്നുള്ള ആ മന്ത്രത്തിന് മറ്റൊരു വ്യാഖ്യാനം കൂടി ഉണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ കുണ്ടലിനി ശക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ദിദീദേവിയുടെ പ്രസവ സമയത്തുണ്ടായ ദുർനിമിത്തങ്ങളെ ഭാഗവതം പറഞ്ഞു വരികയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭൂകമ്പം ഉണ്ടായി, കൊടുങ്കാറ്റ് വീശി, അതേപോലെ ഉൽക്കാപതനുണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ശ്ലോകത്തിൽ വീണ്ടും ദാ ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനെ പറഞ്ഞ് പറയുന്നു. ഇവിടെ വലിയ കൊടുങ്കാറ്റുണ്ടായി ഈ പ്രസവ സമയത്ത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.
എങ്ങനെയായിരുന്നു ആ കൊടുങ്കാറ്റിൻ്റെ സ്വരൂപം? പറഞ്ഞു, വവോ വായു സുദുസ്പർശ ഭൂൽക്കാരാനീരയൻ മുഹു ഉന്മൂലയൻ നഗപതീൻ വാത്യാനീകോ രജോധ്വജ. സുദുസ്പർശ, അതികാഠിന്യമേറിയതായിരുന്നു. ഭൂൽക്കാരാനീരയൻ മുഹു, ഭൂൽക്കാര ശബ്ദമുണ്ടായിരുന്നു. അപ്പം അതികാഠിന്യം ഏറിയതും ഭൂൽക്കാര ശബ്ദം മുഴക്കുന്നതും, പിന്നെയോ വാത്യാനീക രജോധ്വജ, വാദം, അതായത് ചുഴലി എന്നിവിടെ എടുക്കുക. ഈ ചുഴലി അനീകം ആയിട്ടുള്ള, അനീകം എന്ന് വെച്ചാൽ പട എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കൊടുങ്കാറ്റിൻ്റെ പട, കൊടുങ്കാറ്റിനൊരു പട തലവനായി, പടനായകനായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ പട എന്താണ്? ചുഴലിയാണ്. രജോധ്വജ, ഈ പടയുടെ കൊടിയടയാളം അല്ലെങ്കിൽ കൊടി രജസ്സാണ്. രജസ് എന്ന് വെച്ചാൽ പൊടി എന്നർത്ഥം. അപ്പോൾ പൊടിപടലങ്ങളാകുന്ന കൊടിയോടും പടയാകുന്ന ചുഴലിയോടും കൂടിയ കൊടുങ്കാറ്റ് സുദുസ്പരിശ, അതികാഠിന്യമേറിയതായിക്കൊണ്ട്, ഭൂൽക്കാരം മുഴക്കിക്കൊണ്ട്, ഉന്മൂലയൻ നഗപതീൻ, നഗപതി എന്ന് വെച്ചാൽ, നഗം എന്ന് വെച്ചാൽ വൃക്ഷം എന്നർത്ഥം. നഗപതി എന്ന് വെച്ചാൽ വലിയ വൃക്ഷം, വൃക്ഷങ്ങളുടെ രാജാക്കന്മാരാണ് രാജാവ് എന്നുള്ള അർത്ഥത്തിൽ വലിയ വൃക്ഷം. അപ്പോൾ വലിയ വൃക്ഷങ്ങളൊക്കെ ഉന്മൂലയൻ, വലിയ വൃക്ഷങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്തുകൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട്, ഭൂൽക്കാര ശബ്ദം മുഴക്കിക്കൊണ്ട്, ചുഴലിയാകുന്ന പടയോടും പൊടിപടലമാകുന്ന കൊടിയോടും ചേർന്നതായ വായു വവോ അവിടെ മുഴുവൻ വീശി കൊടുങ്കാറ്റുണ്ടായി. ഈ കൊടുങ്കാറ്റിനെ ബൃഹത്സംഹിത ദുർനിമിത്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ തന്നെ ഈ കൊടുങ്കാറ്റുണ്ടാവുന്നത് വായുസമ്മർദ്ദം മൂലമാണെന്ന് ബൃഹത്സംഹിത പറയും. അപ്പോൾ വായുസമ്മർദ്ദം മൂലമുണ്ടാകുന്ന കൊടുങ്കാറ്റ് ദുസ്സൂചനയെ കാണിക്കുന്നതാണ്, ദുസ്സൂചനയായിട്ട് കാണിക്കുന്നതാണ്, അപകടത്തെ കാണിക്കുന്നതാണ് എന്ന് പറയും ബൃഹത്സംഹിത. അപ്പം കൊടുങ്കാറ്റ് എന്ന ദുർനിമിത്തത്തെ ഇവിടെ പറയുന്നു. ഇവിടെ നിമിത്തങ്ങളെ സുനിമിത്തം, ദുർനിമിത്തം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കും ബൃഹത്സംഹിത. സുനിമിത്തം എന്ന് വെച്ചാൽ നല്ലത് വരാൻ സൂചകമായി കാണിക്കുന്നത്, അല്ലെങ്കിൽ നല്ലത് വരാൻ സൂചകമായി പ്രകൃതിയിൽ കാണപ്പെടുന്നത്. ദുർനിമിത്തം എന്ന് വെച്ചാൽ ചീത്തത് വരാൻ സൂചകമായിട്ട് പ്രകൃതിയിൽ കാണപ്പെടുന്നത്. അതിനെ തന്നെ പിന്നീട് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്, നിമിത്തം, ശകുനം, സ്വപ്നം എന്നിങ്ങനെ. നിമിത്തം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്നതൊക്കെ നിമിത്തങ്ങളാണ്, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പലതരത്തിലുള്ള മാറ്റങ്ങൾ, അത്രയേ ഉള്ളൂ നിമിത്തം എന്നതുകൊണ്ടുള്ള, നിമിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ശകുനം എന്ന് പറയുമ്പോൾ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ പ്രകൃതി കാണിച്ചു തരുന്ന സൂചനകളാണ്. ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് പലത് കണ്ടു കഴിഞ്ഞാൽ പലത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അങ്ങനെയുള്ള സൂചനകളെയാണ് ശകുനം എന്ന് പറയുക. സ്വപ്നം എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ പല സ്വപ്നം കാണുക, ഈ ദുസ്വപ്നങ്ങൾ പലത് കാണുന്നത് ദുസ്സൂചന, ചീത്തതിനെ എന്താ സൂചിപ്പിച്ചുകൊണ്ടാണ്, ദുസ്സൂചനയായിക്കൊണ്ടാണ്. അപ്പം ഭാഗവതത്തിലൊക്കെ, ഭാഗവതത്തിലും മറ്റ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ നമുക്കത് നിരവധി കാണാം. ശ്രീകൃഷ്ണനും രാമനും ബലരാമനും മധുരയിലെത്തിയ സമയത്ത് കംസൻ നിരവധി ദുസ്വപ്നങ്ങൾ കണ്ടതായിട്ട് ഭാഗവതം പറയുന്നുണ്ട്. രാവണൻ നിരവധി ദുസ്വപ്നങ്ങൾ കണ്ടതായിട്ട് രാമായണം പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വപ്നം കാണുക എന്നുള്ളത്, ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ചീത്തതിനെ സൂചിപ്പിക്കുന്നു, നല്ല സ്വപ്നം കാണുന്നത് നല്ലതിനെ സൂചിപ്പിക്കുന്നു. ഈ സ്വപ്നം ഒരു നിമിത്തമാണ്. പിന്നെ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് കാണുന്ന പലത് അത് ശകുനം ആണ്. പിന്നെ ഇതുപോലെയുള്ള നിമിത്തങ്ങളും, ഇങ്ങനെ മൂന്ന് തരത്തിൽ നിമിത്തങ്ങളെ വിഭജിച്ച് പറയും. അപ്പോൾ ഇവിടെ ഈ നിമിത്തങ്ങളെ, നിമിത്തങ്ങൾ, ശകുനങ്ങൾ, സ്വപ്നങ്ങൾ എന്ന വിഭജനത്തിൽ നിമിത്തങ്ങളെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം വലിയ കൊടുങ്കാറ്റ് ഇവിടെ ഉണ്ടായി എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. അവിടെ തന്നെ ബൃഹത്സംഹിതയിൽ കൊടുങ്കാറ്റുണ്ടായതുകൊണ്ട് മാത്രം ദുസ്സൂചനയായിട്ട് കണക്കാക്കാൻ വയ്യ എന്ന് പറയും. ചില കൊടുങ്കാറ്റൊക്കെ നല്ലതിനെ സൂചിപ്പിക്കുന്നതായിട്ടുണ്ടെന്ന്. ഈ കൊടുങ്കാറ്റുണ്ടാവുന്ന സമയത്ത് പക്ഷികളൊക്കെ പ്രത്യേകം ശബ്ദമുണ്ടാക്കി സൂര്യനെ നോക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടത്തെ കാണിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് ബൃഹത്സംഹിത. ഇവിടെ എന്തായാലും ഈ കൊടുങ്കാറ്റ് ദുസ്സൂചനയായിട്ട് തന്നെയാണ്, ദുർനിമിത്തായിട്ട് തന്നെയാണ് പറയുന്നത് എന്ന് താല്പര്യം. അങ്ങനെ വലിയ കൊടുങ്കാറ്റുണ്ടായി എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ഇനി അടുത്ത ശ്ലോകത്തിൽ വീണ്ടും അവിടെ ഉണ്ടായ ദുർനിമിത്തങ്ങളെ
വർണ്ണിച്ചു വരികയാണ്. അത് നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ കേൾക്കാം. നിഷ്കാമ കർമ്മം ചെയ്യാതെ സ്വാർത്ഥത കൊണ്ട് മാത്രം കർമ്മം ചെയ്യുന്ന അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇതൊക്കെ ഭഗവാന്റെ ഏജൻസ് ആണ്. നാരദനം ഫോർ എക്സാമ്പിൾ, ശനി ഭഗവാനും യമദേവനും നാരദനും ഭഗവാന്റെ ഏജൻസ് ആണ്. ഇപ്പൊ നമ്മൾ സാധാരണ രസകരമായിട്ട് പറയുന്നതാണ് അത്, നാരദന് ഒരു സന്തുഷ്ട കുടുംബം കാണുന്ന നാരദന് ആപ്പാടെ അസ്വസ്ഥത എന്ന് പറയും. അത് രസകരമായിട്ട് പറയാണ്. അതെന്താ കാരണം? കാരണം സന്തുഷ്ട കുടുംബം എന്ന് നാരദന് സഹായിക്കാൻ വയ്യാത്ത ഒരേ ഒരു കാര്യമാണ് ഈശ്വര വിസ്മൃതി. ഈശ്വരനെ വിസ്മരിച്ച് കഴിഞ്ഞാൽ അപ്പം നാരദൻ ആപ്പാടെ വിഷം, ആപ്പാടെ വിഷമാവും. നാരദൻ്റെ ദേഹം ആടെ പൊള്ളും. അവിടെ സന്തുഷ്ട കുടുംബം എന്ന് പറയുമ്പോൾ നാരദൻ അറിയാം, അവിടെ സന്തുഷ്ട കുടുംബമാണെങ്കിൽ അവർ ഈശ്വര സ്മരണ ഇല്ല, ഈശ്വരൻ ഭഗവാൻ നാരദനല്ല അവിടെ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കും. അത് മാമ്പഴം കൊണ്ട് പോകുന്ന പോയില്ല, ഒരു എക്സാമ്പിൾ മാത്രമാണ്. രണ്ടവിടെ ശിവനും പാർവതിയും രണ്ടു മക്കളും സന്തോഷമായി കഴിയുമ്പോൾ ഒരു മാമ്പഴം കൊണ്ട് അവിടെ അപ്പടെ കലഹം ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നു. ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ്. അത് കലഹപ്രിയം നമ്മൾ വെറുതെ പറയാണ്, പാവ നാരദൻ ഒരു ഒരു സന്മനസ്സുള്ള ഇതാണ്, നമ്മുടെ നമ്മുടെ നന്മ മാത്രം വെച്ചിരിക്കുന്ന ഒരു ഇതാണ് ദേവർഷി നാരദൻ. കലഹപ്രിയം എന്ന് പറയുന്നത് ഇത്ര പ്രകാരം മാത്രമേ ഉള്ളൂ. നമ്മളെ നാരദന് നിർബന്ധമായിട്ട് നാരദൻ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കും. എന്താണത്? എന്നെ എനിക്ക് രക്ഷ എൻ്റെ എൻ്റെ സന്തോഷത്തിനും എല്ലാം ഈശ്വരൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഏക ബന്ധു ഈശ്വരനാണ് എന്ന് പഠിപ്പിക്കും. അത് അതാണ് നാരം നാരം ദദാതി നാരദ. നാരം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം എന്നാണ്. നാരം ദദാതി നാരദ, ബ്രഹ്മജ്ഞാനം നൽകുന്നവനാണ് നാരദൻ എന്നാണ് അത് ഒരർത്ഥം നാരദൻ്റെ. രണ്ടാമത്തെ അർത്ഥം, നാരം നരസമൂഹം നാരം നരസമൂഹം കലഹേന ദ്യതി എന്ന് പറയും. കലഹേന ദ്യതി, ഈ കലഹം കണ്ടിട്ട് ഒറ്റ കലക്കല കലക്കുന്നതാണ് നാരദൻ. നാരം നരസമൂഹം കലഹേന ദ്യതി. ഈ നമ്മൾ ഇത് മനുഷ്യന്മാരുടെ ഇടയ്ക്ക് പോയിട്ട് അവിടെ ഇത് സന്തുഷ്ടമായത് ഇതെല്ലാം കഴിയുമ്പോൾ ഈശ്വര സ്മരണ വന്നു കഴിഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോവും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യോ ഭഗവാനെ, പിന്നെ ഈശ്വര സ്മരണ വരും. ഈശ്വര സ്മരണ വന്നാൽ നാരദ എൻ്റെ ഞാൻ എൻ്റെ കാര്യം സാധിച്ചു, ഇതാണ് എൻ്റെ കാര്യം, ഭഗവാൻ എന്നെ ഏൽപ്പിച്ച കാര്യം എന്നാണ്. എല്ലാ ജനങ്ങളിലും ഈശ്വര സ്മരണ ഉണ്ടാക്കുക, ഭക്തി ഉണ്ടാക്കുക. ഇതുപോലെ തന്നെയാണ് നാരദനും. അത് നാരദൻ പിന്നെ വിഷ്ണുഭക്തനാണ് നാരദൻ, അതുപോലെ തന്നെ വിഷ്ണുഭക്തനാണ് ശനി ഭഗവാനും യമദേവനെല്ലാം വിഷ്ണുഭക്തന്മാരാണ്. അവിടെ നമ്മുടെ ഈശ്വര വിസ്മൃതി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിച്ചിട്ട് വീണ്ടും ഭഗവാനേ എന്ന് വിളിപ്പിക്കും അവർ. അതിലാണ് നമ്മുടെ ദേഷ്യം കൊണ്ടോ നമ്മുടെ ഒരു വിദ്വേഷം കൊണ്ടോ ഒരു പ്രതികാര ബുദ്ധി ഒന്നും ശനി ഭഗവാനോ യമദേവനൊന്നും ഇല്ല. അവരെല്ലാം ഈശ്വര ഭക്തന്മാരും നമ്മുടെ നന്മ മാത്രം ഇച്ഛിക്കുന്നവരാണ് ശനി ഭഗവാനും യമദേവനും സൂര്യപുത്രന്മാരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഗ്രഹം നമ്മളെ ഗ്രഹം നമ്മളെ ഗ്രാസ്പിങ്ങ് പിടിക്കുന്നത് നമ്മുടെ വിഗ്രഹത്തെ. നമ്മൾ എപ്പോഴാണ് ഈശ്വര സ്മരണ വരുന്നത് അപ്പോൾ അവർ ആ കഴിഞ്ഞു, ഇനി അവർ നമ്മൾ അവരവരുമായിട്ട് പോയിക്കോളും. അപ്പം അങ്ങനെ വിഗ്രഹം വിശേഷണ ഗ്രഹ ആ രൂപത്തെ നമ്മൾ പൂർണ്ണമായ സ്മരണ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അനുഗ്രഹം എന്ന് പറയും. പിന്നെ അവർ നമ്മുടെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാ കർമ്മബന്ധനത്തിനും പിന്നെ ഈ ജന്മമരണ ആ സംസാര ചക്രത്തെ നമ്മൾ മുക്തരായിത്തീരും. വേദാന്തം പഠിക്കാൻ ഒരു യോഗ്യത സമ്പാദിക്കണം, അതാണ് അധികാരി എന്ന് പറയുന്നത്. വേദങ്ങളും ഉപനിഷത്തുകളും അവിടെയൂടെ നിഷ്കർഷിച്ചിട്ടുള്ള ചില അധികാരങ്ങളുണ്ട് വേദാന്തം പഠിക്കാൻ. അതായത് ഓരോരോ ക്ലാസ്സുകൾ പഠിച്ച് പഠിച്ച് കയറി മുകളിൽ വന്നെങ്കിൽ മാത്രമേ പത്താം ക്ലാസ്സിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള ഉറപ്പാണ്. അതിനുള്ള യോഗ്യതകളാണ് ബാക്കി ക്ലാസ്സുകളൊക്കെ. ഇതുപോലെ വേദാന്തം പഠിക്കാനുള്ള ഒരു യോഗ്യത എന്ന് വെച്ചാൽ അധികാരമാണ്. ആരാണ് അധികാരി എന്ന് ചോദിച്ചപ്പോൾ വേദാന്തം പഠിക്കാനുള്ള അധികാരി ഇതുവരെയുള്ള കർമ്മശാസ്ത്രങ്ങൾ അറിഞ്ഞിട്ട് അതുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി മാറ്റിയതിന് ശേഷം വേണം ഈ വേദാന്തമെന്നുള്ള ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ജ്ഞാനത്തിൻ്റെ അധികാരി വേദാന്തത്തിൻ്റെ അധികാരി മനസ്സ് ശുദ്ധമായവനായിരിക്കണം. അതിൻ്റെ അധികാരി അധികാരി വിഷയം സംബന്ധം പ്രയോജനം എന്ന് നാല് വിഷയങ്ങൾ ഏത് ശാസ്ത്രവും പഠിക്കാൻ അനിവാര്യമാണ്. അധികാരി ആരാവണം എന്നറിയണം, വിഷയം എന്താണെന്നറിയണം, അതുമായിട്ടുള്ള ബന്ധം എന്താണെന്നറിയണം, അതിൻ്റെ പ്രയോജനവും അറിയണം. വേദാന്തം പഠിക്കാനുള്ള അധികാരി ആരാണെന്ന് ആദ്യം പറയുന്നു.
വേദാന്തത്തിൻ്റെ വിഷയം എന്താണെന്ന് പറയുന്നു, അതുമായുള്ള ബന്ധം, നമുക്കുള്ള ബന്ധം എന്താണെന്ന് പറയുന്നു, അതിൻ്റെ ഫലം, ലക്ഷ്യം, ഉദ്ദേശ്യം എന്താണെന്ന് പറയുന്നു. ഈ നാല് വിഷയങ്ങളാണ് അനുബന്ധ ചതുഷ്ടയം എന്ന പേരിൽ വേദാന്തം പഠിക്കാൻ പുറപ്പെടുന്നവൻ ആദ്യം അറിയേണ്ടത്. ആരാണ് അധികാരി എന്ന് ചോദിച്ചാൽ, അധികാരി സാധനാ ചതുഷ്ടയ സമ്പന്നൻ ആയിരിക്കണം. നാല് സാധനകൾ അനുഷ്ഠിച്ച് അതുകൊണ്ടുള്ള സമ്പത്തി ആരിലുണ്ടോ അവനാണ് വേദാന്തം പഠിക്കാൻ അധികാരി എന്നാണ്. അപ്പോൾ ഈ നാല് പേരെ ആരൊക്കെയാണെന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഒന്ന്, നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗം, സമാധിഷട്ക സമ്പത്തി, മുമുക്ഷുത്വം. ഈ നാലെണ്ണമാണ് ഈ സാധനാ ചതുഷ്ടയങ്ങൾ. ആദ്യത്തെ നിത്യ അനിത്യ വസ്തു വിവേകമുണ്ടായതിന് ശേഷമേ വേദാന്തം പഠിക്കാവും. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന നിത്യവസ്തു എന്താണ്, അനിത്യവസ്തു എന്താണ്? മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അനിത്യവസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന സുഖവും അനിത്യമാണ്. ഭൗതികമായ പ്രപഞ്ചത്തിൽ നിന്നും ഓരോന്നിൽ നിന്നും കിട്ടുന്ന ഓരോ സുഖങ്ങളും ശാശ്വതമല്ല, നിത്യമല്ല എന്നും ഇതൊക്കെ അനിത്യങ്ങളാണ് എന്ന തിരിച്ചറിവ് ഒരു വിവേകം എപ്പോഴുണ്ടാകുന്നു അപ്പോൾ വേദാന്തം പഠിക്കാം. അതാണ് നിത്യവസ്തു ഇതാണ്, അനിത്യവസ്തു ഇതാണ്. നിത്യമായ വസ്തു ബ്രഹ്മമാണ് അല്ലെങ്കിൽ ആത്മാവാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് എന്ന് വേണേൽ പറയാം. അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം നിത്യ ആനന്ദമാണ്, അതൊരിക്കലും ക്ഷയിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് നിത്യവസ്തു എന്താണ്, അനിത്യവസ്തു ഏതാണെന്നൊരു വിവേകം ആദ്യം ഉണ്ടാകണം. ഇതൊക്കെ അനിത്യങ്ങളാണ്, ഇതല്ല വേണ്ടത്, ഇതല്ല വേണ്ടത് എന്ന് അനിത്യവസ്തുക്കളെ വേർതിരിച്ച് മാറ്റി നിർത്താനും നിത്യവസ്തു ഇതാണ് എന്നുള്ള ഒരു അവബോധം എപ്പോഴുണ്ടാകുന്നുവോ അപ്പോൾ വേദാന്തം പഠിക്കാം. അതാണ് നിത്യാനിത്യ വസ്തു വിവേകം. ഇഹ അമുത്ര അർത്ഥ ഫലഭോഗ വിരാഗ. ഇഹ എന്ന് വെച്ചാൽ ഐഹിക ലോകത്തിൽ, അമുത്ര എന്ന് വെച്ചാൽ മറ്റുള്ള ലോകത്തിൽ, പരലോകത്തിൽ. ഈ ലോകത്തിലും മറ്റുള്ള ലോകങ്ങളിലും ഇഹ അമുത്ര അർത്ഥ, അവിടെ കിട്ടുന്ന അർത്ഥങ്ങളിൽ ഉള്ള ഫലത്തിനോട് വിരക്തി ഉണ്ടാകണം, വൈരാഗ്യം ഉണ്ടാകണം. ഇഹലോകത്തിലും പരലോകത്തിലും ലഭിക്കാവുന്ന എല്ലാവിധ സുഖസമ്പത്തുകളിൽ നിന്നും വിരക്തി നേടണം എന്നാണ്. ഈ ലോകത്തിൽ കിട്ടുന്ന എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കാം, വീണ്ടും വീണ്ടും ഇതെനിക്ക് വേണം എന്നുള്ള ചിന്ത ഒഴിവാക്കലാണ് വിരക്തി. ഇപ്പം ഇഷ്ടപ്പെട്ട ഒരു പായസം കുടിച്ചു, അത് മരണസമയം വരികയും എന്നുമെന്നും അതിനോട് കാമം നിൽക്കുകയാണെങ്കിൽ വിരക്തി ഉണ്ടാവില്ല. ഞാൻ ധാരാളം കുടിച്ചു കഴിഞ്ഞാണ്, ഇനി എനിക്ക് ആഗ്രഹമില്ല എന്നൊരു ചിന്ത, ഇത് ഇങ്ങനെ ഭൗതികങ്ങളായ ഏത് വസ്തുവിനോടും ഒരു വിരക്തി ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ വേദാന്തം പഠിക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ വേദാന്തം അറിയാൻ പറ്റുള്ളൂ. അതുപോലെ സ്വർഗാദികളായ ആ പരലോകത്തിലേക്കുള്ള സുഖവും, ആ സുഖത്തിനോടും വിരക്തി ഉണ്ടാകണം. സ്വർഗം ലഭിക്കണമെന്നുള്ള ആ കാമത്തിൽ നിന്നും പിന്തിരിയാൻ പറ്റണം, വിരക്തി ഉണ്ടാകണം. ഇതാണ് ഐഹികവും ആമുഷ്മികവുമായ ഫലഭോഗത്തിൽ നിന്നും വിരക്തി ഉണ്ടാകണം, വിരാഗമുണ്ടാകണം എന്ന് പറഞ്ഞ ദിശ. ഈ രണ്ട് യോഗ്യത നേടുന്ന ഒരാളാണ് വേദാന്തം പഠിക്കാൻ അധികാരി. നോക്കൂ, ഇതാണ് ഇന്ന് പലപ്പോഴും വേദാന്തം മനസ്സിലാവില്ല, അറിയില്ല, ഞങ്ങൾക്ക് മനസ്സിലാവാത്തതാണെന്ന് പറയാൻ കാരണം അധികാരം നേടാത്തത് കൊണ്ട് മാത്രമാണ്. അതിനുള്ള യോഗ്യത സമ്പാദിച്ചതിന് ശേഷമേ അത് പഠിക്കാവൂ. ഇത്രയും ബാക്കി വിഷയങ്ങളൊക്കെ അറിഞ്ഞ് ഇതിഹാസ പുരാണങ്ങളും ബാക്കി വേദങ്ങളും വേദത്തിൻ്റെ വേദ അംഗങ്ങളും അതുപോലെ മുമ്പ് പറഞ്ഞ മീമാംസം ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഇനിയുമാണ് എനിക്ക് ഇതിനോടൊക്കെ താല്പര്യം കുറഞ്ഞു, ഇതൊക്കെ നമ്മെ കളിപ്പിക്കുന്ന ഭൗതിക വിഷയങ്ങളാണ്, ഇതല്ല എനിക്ക് ലഭിക്കേണ്ടത്, എനിക്ക് ലഭിക്കേണ്ടത് ആത്യന്തികമായ ജ്ഞാനമാണ്, ആത്യന്തികമായ സുഖമാണ് എന്നൊരു ബോധം എപ്പോഴുണ്ടാകുന്നു അപ്പോഴാണ് വേദാന്തം പഠിക്കാൻ അധികാരി എന്നാണ്. ഇനിയും ഇതുമാത്രമല്ല, ഇനിയും രണ്ട് അധികാരവും കൂടിയുണ്ട് വേദാന്തത്തിന്. ഒന്ന്, ശമാതി ഷട്കം എന്നാണ്. ശമം, ദമം, ഉപരതി, തിദിക്ഷ, സമാധാനം, ശ്രദ്ധ, ഈ ആറെണ്ണമാണ്. ഈ ആറ് യോഗ്യതയും നേടുന്ന ഒരാൾക്കേ വേദാന്തം പഠിക്കാൻ ശരിക്കും അധികാരം ഉണ്ടാവുള്ളൂ, എന്നല്ല അപ്പോഴേ വേദാന്തം മനസ്സിലാവുള്ളൂ. സന്ധ്യാദീപം സ്വാമിയെ. ഈ സൂര്യനാടിയിലൂടെ ഒഴുകുന്ന സാധാരണ ജീവശക്തിയും ചന്ദ്രനാടിയിലൂടുന്ന സാധാരണ മനഃശക്തിയെയും അടക്കണതാവണം 41 ദിവസത്തെ വ്രതം എന്ന് പറയുമ്പോൾ
അവിടെയാണ് ഭാരത പാരമ്പര്യത്തിൻ്റെ ചതുർത്ഥ ആശ്രമങ്ങളുടെ പ്രസക്തി. മനുഷ്യനായിട്ട് ജനിച്ചാൽ ഒറ്റ കാര്യ പാടലൊന്ന, ഈശ്വര വിചാരം. കാരണം ഗർഭപാത്രത്തിൽ കിടന്ന് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഏഴാം മാസത്തിൽ ജീവൻ പൊക്കിൾക്കൊടിയിലൂടെ ആ പിണ്ഡത്തിലേക്ക് കയറുന്ന സമയത്ത് മനസ്സിലാവും, യഹോ അഹോ അഹോ, കഷ്ടം കഷ്ടം, എത്ര ജന്മങ്ങൾ ഞാനെടുത്തു ഭഗവാനെ. ഈ കൃമികീടങ്ങളാവുന്ന ഈ വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന ഈ അമ്മയുടെ വയറ്റിലൊന്ന് ഞാൻ പിറന്നു, നീറിട്ട് വയ്യ. ഇനി ഞാൻ പിറക്കാൻ പോവാ വീണ്ടും മനുഷ്യനായിട്ട്, അത് ഭാഗ്യം. പക്ഷെ എത്ര മനുഷ്യനായിട്ട് ഞാൻ ജനിച്ചു, അപ്പോഴും ഇത് ഓർത്തില്ല. അന്നും ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ ഞാൻ ഓർത്തതാണ്, പുറത്തേക്ക് വന്നപ്പോൾ മറന്നുപോയി, മായയിൽ കുടുങ്ങിപ്പോയി ഞാൻ. ഇനി ഞാനത് ആവർത്തിക്കില്ല. ഇനി ഞാൻ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും യോനി നാളത്തിലൂടെ പുറത്തു വന്നാൽ ഈശ്വരനെയല്ലാതെ വേറെ ആരെയും ഞാൻ ചിന്തിക്കില്ല. എന്നെ അറിയുവാൻ, ഈശ്വരനെ അറിയുവാനുള്ള ഒരു കർമ്മമല്ലാതെ മറ്റൊന്നും ഞാൻ അനുവർത്തിക്കില്ല എന്ന് ശപഥം ചെയ്തു വന്നവരാണ് നമ്മളെല്ലാവരും. മറന്നു പോകുന്നു. മമമായ ദുരത്യ എന്ന് ഭഗവാൻ പറഞ്ഞില്ലേ, എൻ്റെ മായയെ അതിക്രമിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മായ അങ്ങോട്ട് പിടികൂടും. പ്രപഞ്ചമായ അതിൽ പെട്ടുടലിന് പോവും. ആ ശക്തി നേരെ താഴോട്ട് പോയി കുണ്ടലിനിയായിട്ട് ശരീരത്തിൽ കിടക്കുകയാണ്. അതാണ് സത്യം. അത് മായയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആ മായയെ ഉണർത്തൂ. അതിന് പ്രാണായാമം, യോഗ, ഹഠയോഗം, ഭക്തി, ജ്ഞാനം, എല്ലാ യോഗങ്ങളും ഉപയോഗിക്കാൻ പറഞ്ഞു. അതിനാണ് മാർഗം. ആ ശാസ്ത്രങ്ങൾ നേരെ മനസ്സിലാകാത്തതുകൊണ്ടാണ് പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞത്. അതും മനസ്സിലാവില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഭഗവാൻ? എന്നിതൊന്നും പഠിക്കണ്ട, എന്നെ കാണാൻ വന്നാൽ മതി, ഇങ്ങനെയൊക്കെ ഒന്ന് വന്നാൽ മതി എന്ന് പറയുമ്പോൾ, അറിയാതെ കഷായം കുടിക്കാൻ സമ്മതിക്കാത്തവർക്ക് മേമ്പൊടി ചേർത്ത് കഷായം കൊടുക്കുന്നത് പോലെയുള്ള ഒരു കഷായ ധാരണ വേണം. അവസാനം അത് കാഷായ ധാരണയായിട്ട് മാറുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്താണ് ചതുർത്ഥാശ്രമം. കഷ്ടമാണ്. ഒരു മനുഷ്യൻ ജനിച്ചാൽ ആദ്യം എന്താണ് ഉണ്ടാവേണ്ടത്? ബ്രഹ്മചര്യാശ്രമത്തിൽ കുറേ നാൾ കഴിയണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹം കഴിച്ച ഗൃഹസ്ഥനായാൽ പോരാ, ഗൃഹസ്ഥ ആശ്രമയാവണം. ഗൃഹസ്ഥാശ്രമ ജീവിതം തെറ്റി തൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കഴിഞ്ഞാൽ ആ ഗൃഹത്തെ ഉപേക്ഷിക്കണം. എന്നിട്ട് വാനപ്രസ്ഥ ആശ്രമയാവണം. അതിനുശേഷം ആ വാനപ്രസ്ഥവും കഴിഞ്ഞ് കുറയും, അതും ഉപേക്ഷിക്കണം. സന്യാസ എല്ലാം വേണ്ട വെണ്ണം. ഈ പ്രപഞ്ചത്തിൽ ഞാൻ എൻ്റെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കിട്ടിയിട്ടുള്ള എല്ലാത്തിനെയും സമ്യക് നെസതി, വേണ്ട വെണ്ണം അതാതിൻ്റെ സ്ഥാനത്ത് വച്ചിട്ട് പോകണം. അതാണ് സന്യാസം. അല്ലാതെ കാവി ഉടുക്കലല്ല. അങ്ങനെ നശിച്ചു പോകുമ്പോൾ എനിക്കൊന്നുമില്ലാതെയാവും. ഞാൻ വെറും ആത്മാവ് മാത്രമായിട്ട് തരും. അതാണ് നീയ്, ഈ ശരീരമല്ല നീയ് എന്ന് പറഞ്ഞു തരുന്ന മന്ത്രമാണ് തത്വമസി. ഇത്രയേ ഉള്ളൂ. Thank you.